പോലീസിലെ പോസ്റ്റൽ വോട്ടുകളിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച ഇന്റലിജൻസ് മേധാവി ഡിജിപിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്ന് ഡിജിപി വ്യക്തമാക്കി. പോലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റിലും അട്ടിമറി നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന പോലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റുകൾ പോലീസിലെ ഇടതനുകൂലികൾ കൂട്ടത്തോടെ വാങ്ങി കള്ളവോട്ട് ചെയ്യുന്നുവെന്നാണ് പരാതി ഉയർന്നത്. അസോസിയേഷന്റെ നിർദ്ദേശമനുസരിച്ച് ഒന്നിലേറെ പോസ്റ്റൽ ബാലറ്റുകൾ കൈപ്പറ്റിയെന്നും ചില പോലീസുകാർ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിജിപി ലോക്നാഥ് ബെഹ്റ ഇന്റലിജൻസ് മേധാവിയെ ചുമതലപ്പെടുത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് കമാൻഡോകൾക്ക് കിട്ടിയ ഒരു സഹപ്രവർത്തകന്റെ ഓഡിയോ സന്ദേശമാണ് വിവാദത്തിനും അന്വേഷണത്തിനും വഴിവെച്ചത്. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന പോലീസുകാർക്ക് ഇഷ്ടമുള്ള വിലാസത്തിൽ ബാലറ്റ് പേപ്പർ വരുത്താം. ഇത് മുതലെടുത്താണ് പോലീസ് അസോസിയേഷൻ നിയന്ത്രിക്കുന്ന ഇടത് അനുകൂലികളുടെ ഇടപെടലുണ്ടായത്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന പോലീസുകാരെ സമ്മർദ്ദം ചെലുത്തി അസോസിയേഷൻ നിർദ്ദേശിക്കുന്ന വിലാസത്തിലേക്ക് ബാലറ്റ് അയക്കാൻ ആവശ്യപ്പെടും. സംശയം വരാതിരിക്കാൻ എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും ഒരു വിലാസത്തിലേക്കല്ല അയക്കുന്നത്, പകരം പല വിലാസങ്ങളിലേക്കാണ് അയപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം ചെന്നെത്തിയത് വട്ടപ്പാറ പോസ്റ്റ് ഓഫീസിലാണ്. തൃശൂർ IR ബറ്റാലിയനിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശിയുടെ വിലാസത്തിലെത്തിയത് 4 പോസ്റ്റൽ ബാലറ്റുകൾ. ഇക്കാര്യം പോസ്റ്റ് മാസ്റ്ററും സ്ഥിരീകരിച്ചു. ഇതുപോലെ പല ഇടത് അനുകൂല പോലീസ് അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിലേക്കും നിരവധി പോസ്റ്റൽ ബാലറ്റുകൾ ഇപ്പോൾ എത്തുകയാണ്. പോലീസുകാരുടെ പോസ്റ്റൽ വോട്ടുകൾ തട്ടാൻ ശ്രമം നടക്കുന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം പരാതിപ്പെട്ടിരുന്നു. അതേസമയം കേരളത്തിലെ ഒരു പോലീസുകാരന്റെ പോസ്റ്റൽ ബാലറ്റിലും അസോസിയേഷൻ നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ലെന്ന് കേരള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു. പോലീസിലെ പോസ്റ്റ് ബാലറ്റിലും കള്ളവോട്ട് നടന്നുവെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.